ബ്രിട്ടനിൽ തിങ്കളാഴ്ച മുതൽ കനത്ത മഞ്ഞുവീഴ്ചയും അതിനൊപ്പം ബേർഡ് കൊടുങ്കാറ്റും വീശി തുടങ്ങിയത് ജനജീവിതം ദുഷ്കരമാക്കിയിരിക്കുകയാണ്. കാറ്റിനൊപ്പം ചിലയിടങ്ങളിൽ മഴയും ആരംഭിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ കാലാവസ്ഥ കൂടുതൽ സങ്കീർണമാകുമെന്ന മുന്നറിയിപ്പുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ 4 ഇഞ്ചിലേറെ കനത്തിൽ മഞ്ഞിടിഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴും മഞ്ഞുവീഴ്ച തുടരുന്ന പ്രദേശങ്ങളുണ്ട്. സ്കോട്ട്ലൻഡ്, വെയിൽസ്, നോർത്തേൺ സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിൽ പൊതുജനം കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പുണ്ട്. കൊടുങ്കാറ്റ് രൂക്ഷമായതോടെ ആയിരക്കണക്കിന് വിമാന സർവീസുകളാണ് റദ്ദു ചെയ്തത്. കനത്ത മഴയും ശക്തമായ കൊടുങ്കാറ്റും സൃഷ്ടിച്ച അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തിൽ റോഡുകൾ പലതും അടച്ചുപൂട്ടേണ്ടതായും ട്രെയിനുകൾ പലതും റദ്ദു ചെയ്യേണ്ടതായും വന്നു. പവർ കട്ട് പ്രശ്നങ്ങൾ തീർത്തതോടെ ലണ്ടൻ ഹ്യൂസ്റ്റണിലേക്കുള്ള പ്രവേശനവും ഇന്നലെ പരിമിതപ്പെടുത്തി. ലൈറ്റുകളെയും കസ്റ്റമർ ഇൻഫർമേഷൻ ബോർഡുകളെയുമായിരുന്നു വൈദ്യുതി വിതരണത്തിലെ തടസ്സം പ്രധാനമായും ബാധിച്ചത്. ഏകദേശം 30 മിനിറ്റ് നേരത്തേക്കാണ് സ്റ്റേഷനിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തിയത്. ഇതോടെ കടുത്ത തണുപ്പിൽ വിറച്ച നിരവധി യാത്രക്കാർക്ക് സ്റ്റേഷന് വെളിയിൽ കാത്തു നിൽക്കേണ്ടതായി വന്നു. വൈകിട്ട് 6:40 ശേഷം മാത്രമായിരുന്നു യാത്രക്കാരെ സ്റ്റേഷനകത്തേക്ക് പ്രവേശിപ്പിച്ചത്. ഇംഗ്ലണ്ടിന്റെ വിവിധ മേഖലകളിൽ കഴിഞ്ഞയാഴ്ച തന്നെ മഞ്ഞുവീഴ്ച ശക്തമായിരുന്നു. വെയിൽസിലും അയർലൻഡിന്റെ വടക്കൻ മേഖലയിലും ഉൾപ്പെടെ മിക്കയിടങ്ങളിലും യെല്ലോ അലേർട്ടാണ് നൽകിയിട്ടുള്ളത്. കോർക്ക്, ഗാൽവേ തുടങ്ങിയ മേഖലയിൽ മഴ കനത്ത നാശം വിതയ്ക്കുമെന്ന ഐറിഷ് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ വിശദമാക്കിയിരുന്നു. ശക്തമായ കാറ്റിൽ കെട്ടിടങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയും ഐറിഷ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. മഴയ്ക്ക് പുറമെ മറ്റു മേഖലകളിൽ ബർട്ട് മഞ്ഞുവീഴ്ച ശക്തമാക്കിയിട്ടുണ്ട്. സ്കോട്ട്ലൻഡിൽ കഴിഞ്ഞ ദിവസം പ്രതീക്ഷിച്ചതിലും കൂടുതൽ മഞ്ഞുവീഴ്ചയുണ്ടായി. ഇതുമൂലം കനത്ത ഗതാഗത കുരുക്കിനും ഒന്നിലധികം റോഡുകൾ അടയ്ക്കുന്നതിനും കാരണമായി. ചില ബസ്സുകൾ എഡിൻബർഗിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായിട്ടുള്ള 70 സർവീസുകൾ നിർത്തിവെച്ചു. സ്കോട്ട്റെയിൽ സർവീസുകൾക്ക് കാലതാമസവും റദ്ദാക്കലുമുണ്ടായി. ഫിർത്ത് ഓഫ് ഫോർത്തിന് കുറുകെയുള്ള ക്വിൻസ്ഫെറി ക്രോസിംഗ് മഞ്ഞുവീഴ്ചയുടെ ഭീഷണിയെ തുടർന്ന് അടച്ചു. നിരവധി സ്കോട്ടിഷ് ഫുട്ബോൾ മത്സരങ്ങളും റദ്ദാക്കി. സൗത്ത് വെയിൽസിൽ ശനിയാഴ്ച 150 മില്ലിമീറ്റർ വരെയാണ് മഴ പെയ്തത്. ഇവിടങ്ങളിൽ വെള്ളപ്പൊക്കവുമുണ്ടായി. നോർത്ത് വെയിൽസിലെ ഡെൻബിക്ഷെയറിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഒരു വീട്ടിൽ നിന്ന് 5 മുതിർന്നവരെയും 5 കുട്ടികളെയും രക്ഷപ്പെടുത്തി. വെയിൽസിൽ 8 വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ നിലവിലുണ്ട്. ശനിയാഴ്ച രാവിലെ സ്റ്റോംബേർട്ടിൽ നിന്നുള്ള കാറ്റ് ശക്തമായി വീശി. 75 മുതൽ 82 മൈൽ വേഗതയിൽ ഇവിടങ്ങളിൽ ഉയർന്ന കാറ്റാണ് രേഖപ്പെടുത്തിയത്. സ്കോട്ട്ലൻഡിലെ കെയ്റൻകോം പർവ്വത നിരകളിൽ മഞ്ഞുവീഴ്ചയും മണിക്കൂറിൽ 105 മൈൽ വരെ വേഗതയുള്ള കാറ്റും കണ്ടു. ശക്തമായ കാറ്റ് ഗ്ലോസ്റ്റർഷെയറിനെയും സൗത്ത് വെയിൽസിനെയും ബന്ധിപ്പിക്കുന്ന സെവേൻ പാലം അടച്ചിടാൻ നിർബന്ധമാക്കി. ഫെറി കമ്പനികളെയും അത് ബാധിച്ചു. ഹൈപ് പാർക്കും കെൻസിംഗ്ടൺ ഗാർഡൻസും ഉൾപ്പെടുന്ന ലണ്ടനിലെ രാജകീയ പാർക്കുകളിൽ 8 എണ്ണവും ഇന്ന് അടച്ചിടുമെന്നും ശക്തമായ കാറ്റിനെ കുറിച്ചുള്ള ആശങ്കകൾ കാരണം തിങ്കളാഴ്ച തുറക്കുന്നത് വൈകുമെന്നും അറിയിച്ചു. നോർത്തേൺ അയർലൻഡിലെ പ്രദേശങ്ങളിലും കനത്ത മഴ മൂലം വെള്ളപ്പൊക്കമുണ്ടായി. 60,000 ഉപഭോക്താക്കളാണ് വൈദ്യുതി ഇല്ലാതെ വലഞ്ഞത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.